നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫിലാ, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. ദളിത് ഐക്യവേദി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള ബസ്സുകൾ ഓടിയില്ല. വിവിധയിടങ്ങളിൽ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. എച്ച്ആർപി യൂണിയൻ സുവർണ ജൂബിലി ആഘോഷം ഏലപ്പാറയിൽ നടന്നു. ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുന്ന ഭരണമാണ് ബിജെപി സർക്കാർ നടത്തുന്നതെന്ന് ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ഉപ്പുതറയിൽ ബിജെപിയുടെ നയവിശദീകരണ യോഗവും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും. സിപിഎമ്മിന്റെ പ്രവർത്തനങ്ങളിൽ മനമെടുത്ത ജനങ്ങൾ ബിജെപിയിലേക്ക് ഒഴുകിയെത്തുകയാണെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം വേലായുധൻ. ഉപ്പുതറ ആലടി കുരിശുമല കുടിവെള്ള പദ്ധതിക്ക് 48.5 കോടി രൂപയുടെ സർക്കാർ അനുമതി. പദ്ധതി പൂർത്തിയായാൽ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെയും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകും. വാർത്തകൾ വിശദമായി. ദളിത് ഐക്യവേദി ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. വാഹന ഗതാഗതം സ്തംഭിച്ചു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഉത്തരേന്ത്യയിൽ ദളിത് പ്രക്ഷോഭങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പ്പിലും ആക്രമണങ്ങളിലും പ്രതിഷേധിച്ചാണ് ദളിത് ഐക്യവേദി ഇന്ന് ഹർത്താൽ നടത്തിയത്. ഉത്തരേന്ത്യൻ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, കൊലക്കുറ്റത്തിന് കേസെടുക്കുക, ദളിത് പീഡന നിയമം പൂർവ്വസ്ഥിതിയിലാക്കുക എന്നീ ആവശ്യങ്ങളാണ് ദളിത് ഐക്യവേദി ഉന്നയിക്കുന്നത്. ജീവനുള്ള ഏതൊരു വസ്തുവിനും ലോകത്തുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിക്കാനുള്ള അവകാശം നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ മാത്രം ഈ ഹർത്താലിനെ വളരെ പുച്ഛിച്ചും ലജ്ജിച്ചും തള്ളുന്ന ഈ ഹർത്താലിനും മനുഷ്യന്റെ അവകാശങ്ങൾക്ക് പോലും തീണ്ടലും തൊടിയിലുമുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ടെത്തിക്കുകയാണ്. ഞങ്ങളെ പ്രകോപിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളുമാണ് ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഞങ്ങൾ ഈ പ്രകോപനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങളുടെ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്തരം വേദികൾ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ വിവിധ ദളിത് സംഘടനകൾ നടത്തുന്ന പണിമുടക്കിനും ഭാഗമായി ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലും ഇന്ന് വളരെ നല്ല രീതിയിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. കടകമ്പാളങ്ങളും അടഞ്ഞും ബസ്സുകളെല്ലാം നിരത്തിലിറക്കാതെയും ഞങ്ങളോട് ഈ ഹർത്താലിനോട് സഹകരിച്ച ഇതിൻ്റെ ഉടമസ്ഥരോട് എല്ലാവരും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരള ചേരമസാമ്പവ ഡെവലപ്മെന്റ് സൊസൈറ്റി, അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ, നാഷണൽ ദളിത് ലിബറേഷൻ ഫ്രണ്ട്, ദളിത് ഹ്യൂമൻ റൈറ്റ് ഫ്രണ്ട് തുടങ്ങിയ ദളിത് സംഘടനകൾ സംയുക്തമായാണ് ഹർത്താൽ നടത്തുന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന ഹർത്താലുകൾ തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കറുത്ത ജനത നടത്തുന്ന ഈ ഹർത്താലിനെ ഏറ്റെടുത്തതിന് വളരെയേറെ നന്ദിയുണ്ട്. അതിനേക്കാളുപരി ഞങ്ങളോട് ഈ സമയം വരെ സഹകരിക്കുന്ന എല്ലാവിധ വ്യാപാരി വ്യവസായികളോടും അതുപോലെ തന്നെ ബസ് ഉടമകളോടും, കാരണം ഒരു അക്രമ മനോഭാവത്തിലോട്ട് പോകാതെ ഞങ്ങൾ വളരെ സമാധാനപരമായി തന്നെയാണ് ഈ ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹർത്താലിനെ ഏറ്റെടുത്ത എല്ലാ ജനങ്ങളോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. തൊടുപുഴ ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തിയ കെഎസ്ആർടിസി ബസ്സുകൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. രാവിലെ തന്നെ പ്രവർത്തകർ എത്തി മിക്ക ടൌണുകളിലും വാഹനങ്ങൾ തടയുന്നുണ്ടായിരുന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പാൽ, പത്രം, ആശുപത്രി, വിവാഹം എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. കട്ടപ്പന, ചെറുതോണി, അടിമാലി, ഉപ്പുതറ, ഏലപ്പാറ എന്നിവിടങ്ങളിലും ഹർത്താൽ ശാന്തമായിരുന്നു. മൂന്നാറിൽ ദളിത് സംഘടനയായ വിടുതലെ ചിരുതൈ പ്രവർത്തകർ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ തടഞ്ഞു. ഇതൊഴിച്ചാൽ എങ്ങും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ പീരിമേട് തോട്ടം മേഖലയിലും പൂർണ്ണമായിരുന്നു. അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കി. പട്ടികജാതി പട്ടികവർഗ പീഡനം തടയൽ നിയമം ലഘൂകരിച്ചതിനെതിരെയാണ് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. തോട്ടം മേഖലകളായ പീരിമേട്, വണ്ടിപ്പെരിയാർ, ഏലപ്പാറ, ഉപ്പുതറ മേഖലകളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ തുറക്കുമെന്നും ബസ്സുകൾ ഓടുമെന്നും അറിയിച്ചിരുന്നെങ്കിലും കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. ഓഫീസുകളും ധനകാര്യ സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിച്ചില്ല. കുടിവെള്ളം പോലും കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു.
പട്ടണങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ വിജയിപ്പിക്കാൻ CSDS പ്രവർത്തകരാണ് രംഗത്തിറങ്ങിയത്. സംഘർഷ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. വണ്ടിപ്പെരിയാർ കക്കിക്കവല, പശ്ചിമല ജംഗ്ഷൻ, ഏലപ്പാറ, ഉപ്പുതറ മേഖലകളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ഇതൊഴിച്ചാൽ തോട്ടം മേഖലയിൽ ഹർത്താൽ പൂർണ്ണവും ശാന്തവുമായിരുന്നു. HRP യൂണിയന്റെ ശക്തി വിളിച്ചോതി ഏലപ്പാറയിൽ റാലി നടന്നു. യൂണിയന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രകടനം സംഘടിപ്പിച്ചത്. തോട്ടം തൊഴിലാളികളെ ഉന്നതിയിലേക്ക് നയിച്ച HRP യൂണിയൻ സുവർണ ജൂബിലിയുടെ നിറവിലാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഏലപ്പാറയിൽ തൊഴിലാളികൾ പ്രകടനം സംഘടിപ്പിച്ചത്. ഏലപ്പാറ ലക്ഷം വീട് കോളനിയിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ത്രിവർണ പതാകയേന്തി പ്രകടനത്തിൽ പങ്കെടുത്തു. യൂണിഫോം അണിഞ്ഞാണ് മിക്ക യൂണിറ്റിൽ നിന്നും തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തത്. താളമേളങ്ങളും ബൈക്ക് റാലിയുമെല്ലാം ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ഘോഷയാത്ര ഏലപ്പാറ പട്ടണത്തിലെത്തിയപ്പോൾ ജനസാഗരമായി മാറി. കനത്ത മഴയെപ്പോലും അവഗണിച്ചാണ് തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തത്. HRP യൂണിയൻ പ്രസിഡന്റ് സിറിയക് തോമസ് പ്രകടനം നയിച്ചു. 4 ഏരിയ കമ്മിറ്റികളായാണ് തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുന്ന തരത്തിലുള്ള ഭരണവുമായാണ് BJP സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. HRP യൂണിയൻ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് ഏലപ്പാറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രക്ഷോഭങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്നുവരെ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യ വന്നതിന് ശേഷം ഒരു ഗവൺമെന്റിനെതിരായി ഇത്രമാത്രം തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടില്ല. മോഡിയുടെ ഗവൺമെന്റിനെതിരായിട്ടാണ് തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നത്. തൊഴിലാളികൾ മാത്രമല്ല, കർഷകർക്ക് രക്ഷയുണ്ടോ ഈ ഗവൺമെന്റിൽ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തോട്ടം തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത്. തൊഴിലാളികൾക്ക് പല വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിലാക്കുന്നില്ല. പീരിമേട് തോട്ടം മേഖലയ്ക്ക് വേണ്ടി ES ബിജിമോൾ MLA യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി തലമയിലാണ് അരസിൽ അധികാരത്തിൽ വന്നാൽ എല്ലാം തീരും എന്ന് സ്വന്താങ്ങ എല്ലാം തീർന്നിട്ടുണ്ട്. ആ എല്ലാം ശരിയാകുന്നേ എല്ലാം ശരി തീർന്നിട്ടുണ്ട്. നന്ദികളെ. പീരിമേട്ടിലെ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാൻ 1964 HRP യൂണിയൻ പടുത്തുയർത്തിയത്. യൂണിയൻ 50 വർഷം പിന്നിടുകയാണ്. ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇന്നലെ ഏലപ്പാറയിൽ നടന്നത്. സമാപന യോഗത്തിൽ HRP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA മാരായ AK മണി, EM അഗസ്തി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറസ്യ പൌലോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, MD തോമസ്, PJ ജോയി, അഡ്വക്കേറ്റ് ജോയി തോമസ്, KV ജോർജ് കരിമറ്റം, നാട്ടകം സുരേഷ്, തോമസ് കല്ലാടൻ, മലയാളപ്പുഴ ജ്യോതിഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറയിൽ BJPയുടെ നേതൃത്വത്തിൽ നയവിശീകരണ യോഗവും നവാഗതർക്ക് സ്വീകരണവും നൽകി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ PM വേലായുധൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തനങ്ങളിൽ മനമെടുത്ത് ജനങ്ങൾ BJPയിലേക്ക് ഒഴുകിയെത്തുകയാണെന്ന് PM വേലായുധൻ പറഞ്ഞു. വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് 260 പേരാണ് BJPയിൽ ചേർന്നത്. ഇവർക്കുള്ള സ്വീകരണവും പാർട്ടിയുടെ നയവിശദീകരണ യോഗവുമാണ് ഉപ്പുതറ ടൗണിൽ സംഘടിപ്പിച്ചത്. BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. യോഗത്തിന് മുന്നോടിയായി ഉപ്പുതറ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനവും നടന്നു. യോഗത്തിൽ BJP പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പുതിയതായി BJPയിൽ അംഗത്വമെടുത്തവരെ PM വേലായുധൻ സ്വീകരിച്ചു. ജയ് ബോലോ BJP.
ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഷാജി നെല്ലിപ്പറമ്പിൽ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, സി സന്തോഷ് കുമാർ, കെ കുമാർ, സതീഷ് ഓദ്ര, ജെയിംസ് തേക്കുമ്പയൽ, ടി കെ രാജു, ബിനു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ ആലടി കുരിശുമല കുടിവെള്ള പദ്ധതിക്ക് 48 കോടി രൂപയുടെ സർക്കാർ അനുമതി ലഭിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെയും കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും. ഉപ്പുതറ തോണിത്തടിയിൽ പെരിയാറിന് കുറുകെ ചെക്ക് ഡാം, 350 HP രണ്ട് ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ, അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ 20 കിലോമീറ്റർ ചുറ്റളവിൽ പൈപ്പിടിയിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ അധിക ഫണ്ട് അനുവദിച്ചത്. അടുത്തു ചേരുന്ന കിഫ്ബി ബോർഡ് മീറ്റിംഗിൽ ഫണ്ടിന് അന്തിമ അനുമതി ലഭിക്കും. 2019 മാർച്ച് 31 മുമ്പ് പദ്ധതി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺകുമാർ പറഞ്ഞു. പദ്ധതി പൂർത്തിയാകുന്നതോടെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെയും കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും. 2000 പദ്ധതി ആരംഭിച്ചത്. പല ഘട്ടങ്ങളിലായി ഫണ്ട് ഉയർത്തുകയും ചെയ്തു. തോണത്തടിയിൽ പമ്പ് ഹൌസ്, കുരിശുമലയിൽ ടാങ്ക്, കല്യാണത്തണ്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ ബൂസ്റ്റർ പമ്പ് ഹൌസ് എന്നിവയെല്ലാം പണിതെങ്കിലും ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സ്ഥലം കിട്ടാതെ വന്നതോടെ 2008 പദ്ധതി ഉപേക്ഷിക്കാൻ വാട്ടർ അതോറിറ്റി തീരുമാനിച്ചു. 23 കോടിയിൽ 15.5 കോടി രൂപ ചെലവഴിച്ച പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കം HCN ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് KK ജയചന്ദ്രൻ MLA നിയമസഭയിൽ പ്രശ്നം അവതരിപ്പിക്കുകയും പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് 2 വർഷത്തിനുള്ളിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും റവന്യൂ ഭൂമി ലഭ്യമാക്കി. 6 മാസം മുൻപ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണവും പൂർത്തിയായി. എന്നാൽ വൈദ്യുതി ആവശ്യത്തിന് 2016 9 കോടി രൂപ അനുവദിച്ചെങ്കിലും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വന്നതോടെ ഫണ്ട് ലാപ്സായി. അതിനിടെ പെരിയാറിൽ നീരൊഴുക്ക് കുറയുന്ന വേനൽക്കാലത്ത് മതിയായ വെള്ളം കിട്ടുമോ എന്ന സംശയത്തിന്റെ പേരിൽ ചെക്ക് ഡാം ഉൾപ്പെടെയുള്ള അനുബന്ധ പദ്ധതികൾക്ക് കൂടി അനുമതി തേടുകയായിരുന്നു. 2000 തുടങ്ങിയ പദ്ധതിയിൽ സാങ്കേതിക തടസ്സങ്ങളുടെ പേരിലുണ്ടായ കാലതാമസം മൂലം മലമുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് മണ്ണിനടിയിൽ സ്ഥാപിക്കാനുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ പ്രധാന പൈപ്പുകൾ വെറുതെ കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. 8 വില്ലേജുകളിലെ നിർമ്മാണ നിരോധനത്തിനെതിരെ ജനാധിപത്യ കേരള കോൺഗ്രസ് 10, 11, 12 തീയതികളിൽ അടിമാലി കൂമ്പൻപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ സമരം നടത്തും. പാർട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് 48 മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കും. തലമുറകളായി ഈ മേഖലയിൽ നിയമപരമായി കുടിയേറി ജീവിക്കുന്ന സാധാരണ കർഷകരോടുള്ള നീതി നിഷേധം അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇടുക്കി ജില്ലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. നിർദ്ദിഷ്ട 8 വില്ലേജുകളിൽ ദുസ്സഹ ജീവിത സാഹചര്യത്തിനെതിരെ ഉയർന്നുവന്നിട്ടുള്ള ജനകീയ സമരത്തിന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. പാർട്ടിയുടെ ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് April 10, 11, 12 തീയതികളിലായി 48 മണിക്കൂർ ഉപവാസ സമരം നടത്തും. അടിമാലി കൂമ്പൻപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിലാണ് 48 മണിക്കൂർ ഉപവാസ സമരം നടത്തുകയെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10ാം തീയതി രാവിലെ 10:30 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് ഈ നിരാഹാരവ്രതം യാക്കോബായ സുറിയാനി സഭയുടെ ഹൈറേഞ്ച് മേഖല മെത്രാപ്പോലീസ ഏലിയാസ് മാർ യൂലിയോസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ നോബിൾ ജോസഫ് അധ്യക്ഷത വഹിക്കും. ഞങ്ങളെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും നേതാക്കന്മാരോടും സംഘടനകളുടെ ഭാരവാഹികളോടും ഈ വിഷയം ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതൊരു നീറുന്ന ജനകീയ പ്രശ്നം എന്നുള്ള നിലയിൽ എല്ലാവരും അതിന് ഞങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ജനകീയ സമരത്തിൽ കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. എന്നാൽ സമരവും ഭരണവുമായി മുന്നോട്ട് പോകാമെന്ന് LDF കരുതേണ്ടെന്നും ഇബ്രാഹിംകുട്ടി രാജാക്കാട് പറഞ്ഞു. പ്രതിപക്ഷ മര്യാദ അനുസരിച്ച് ജനകീയ സമരത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ജനപ്രതിനിധികൾ സമയബന്ധിതമായി തീരുമാനം എടുക്കണമെന്നും ഭരണവും സമരവുമായി മുൻപോട്ടു പോകാമെന്ന് ആരും കരുതേണ്ടതില്ലെന്നും കല്ലാർ പറഞ്ഞു. സമരവുമായി മുമ്പോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ ധർമ്മമനുസരിച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് പൂർണ്ണമായി പങ്കാളികളായി നിൽക്കുകയാണ്. പക്ഷേ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ടൈം ബൗണ്ട് തീരുമാനിക്കണം. അനന്തമായി ഈ കാര്യത്തിൽ സമരവും ഭരണവുമായിട്ട് മുമ്പോട്ട് പോകാം എന്നായിരുന്നു മുന്നണി കരുതല്ല.
മന്ത്രിമാരും എം പിമാരും എം പിയും എം എൽ എമാരും അങ്ങനെ കരുതണ്ട. ഈ കാര്യത്തിനകത്ത് വ്യക്തമായി ഇത്രയും ദിവസങ്ങളായി അസംബ്ലിയില് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും ഈ കാര്യത്തിൽ ഒരു സമയബന്ധിതമായ തീരുമാനം സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ കരുതി. നിലവിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് പ്രതിപക്ഷ ധർമ്മം. അതുകൊണ്ട് തന്നെ സമരത്തിനൊപ്പം നിൽക്കും. കൂടാതെ നേതൃയോഗം ചേർന്ന് തുടർ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഉയർത്തി സമരവുമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ പോകാമെന്ന് ആരും കരുതേണ്ടെന്നും കല്ലാർ കൂട്ടിച്ചേർത്തു. വിഷയങ്ങൾ ഓരോന്നും ഗവൺമെന്റ് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ ധർമ്മം എന്ന നിലയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്ന നിലയിലാണ് ഞങ്ങൾ സമരത്തിൽ ഇപ്പോൾ പങ്കാളിയായിട്ടുള്ളത്. ആ സമരത്തിന്റെ പങ്കാളിത്തം ഇപ്പോൾ അതിന്റെ നിലയിൽ തന്നെ മുമ്പോട്ട് പോകും. കുട്ടികൾക്ക് മാതാപിതാക്കൾ മാതൃകയായിരിക്കണമെന്ന് ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നൽ. കാഞ്ചിയാർ ലബക്കട ലൂർദ്മാതാ പള്ളിയിൽ നടന്ന ആദ്യ രൂപാന സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ചിയാർ ലബക്കട ലൂർദ്മാതാ പള്ളിയിൽ ഏപ്രിൽ 6 മുതൽ ഇന്നുവരെയായിരുന്നു തിരുനാൾ നടന്നത്. തിരുനാളിന്റെ അവസാന ദിവസമായ ഇന്ന് ആഘോഷകരമായ ദിവ്യകാരുണ്യ സ്വീകരണം നടന്നു. ഇടവകയിലെ 22 കുട്ടികളാണ് ദിവ്യകാരുണ്യം സ്വീകരിച്ചത്. ദിവ്യകാരുണ്യ സ്വീകരണ ശുശ്രൂഷകൾക്ക് മാർ ജോൺ നെല്ലിക്കുന്നൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുട്ടികളെ ചെറുപ്പം മുതലേ ദൈവവിശ്വാസത്തിൽ വളർത്താൻ മാതാപിതാക്കൾ തയ്യാറാകണമെന്നും മാതാപിതാക്കളുടെ മാതൃക കണ്ടാണ് കുട്ടികൾ വളരേണ്ടതെന്നും മാർ ജോൺ നെല്ലിക്കുന്നൽ പറഞ്ഞു. ഈശോയുടെ ബലിക്ക് അർത്ഥപൂർണതയുണ്ടായത് കാൽവരിയിൽ അവിടുന്ന് സ്വയം മുറിച്ച് കൊടുത്തപ്പോഴാണ്. ഒന്നും ബാക്കി വയ്ക്കാനില്ലാതെ ഏറ്റവും വിശുദ്ധമായ അവസ്ഥയിൽ മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, നിങ്ങളുടെ ത്യാഗം കാണുമ്പോൾ, നിങ്ങളുടെ വിശുദ്ധി കാണുമ്പോൾ, ഈ ദേവാലയത്തിൽ കടന്നു വന്ന് പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന ആദരവും ഭക്തിയും ഒക്കെ കാണുമ്പോൾ, നിങ്ങൾ ഉചിതമായ രീതിയിലുള്ള വസ്ത്രധാരണം നടത്തി ഏറ്റവും ഉചിതമായ രീതിയിലുള്ള ഒരുക്കത്തോടുകൂടി ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കും പള്ളിയിൽ പോകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. തിരുനാൾ കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ നോബിൾ കൂത്താനപ്പള്ളിയിൽ, കൈക്കാരന്മാരായ ജോണി വടക്കംപറമ്പിൽ, അപ്പച്ചൻ എലിപ്പുലിക്കാട്ട്, ജോബി പാലിക്കുന്നൽ എന്നിവർ നേതൃത്വം നൽകി. രാജാക്കാട് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന മദ്യ മയക്കുമരുന്ന് ലോബികൾക്ക് തടയിടാനായി നൂതന പദ്ധതികളുമായി രാജാക്കാട് ജനമൈത്രി പോലീസ് രംഗത്ത്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാജാക്കാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഉൾഗ്രാമ പ്രദേശങ്ങളിൽ അനധികൃത മദ്യവിൽപ്പനയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകളും സാമൂഹ്യ വിരുദ്ധരും പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ കുടുംബശ്രീ പ്രവർത്തകരും വീട്ടമ്മമാരും പരാതികളുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് രാജാക്കാട് SI PD അനൂപ് മോന്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ ഇതിനെ തടയിടുന്നതിനായി വിവിധ പദ്ധതികളുമായി രാജാക്കാട് പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ഓരോ മേഖലയിലെയും പ്രദേശവാസികളെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും. അതാത് പ്രദേശത്തെ വിവരങ്ങൾ പോലീസിനെ നേരിട്ട് അറിയിക്കുന്നതിനൊപ്പം പോലീസും ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുവാൻ ഇതിലൂടെ സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനമൈത്രി പോലീസ്. നിലവിലെ സാഹചര്യത്തിൽ നാട്ടിലെ ക്രമസമാധാന വിഷയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കടന്നുകയറ്റം ഈടായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസിനെതിരെ നവമാധ്യമങ്ങളിലൂടെ പല വ്യാജ പരാതികളും ഉന്നയിക്കുകയും അതുപോലെ തന്നെ മറ്റ് ഒരു സംഘടിതമായിട്ട് തന്നെ പോലീസിനെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും വ്യാജമായിട്ട് കള്ളപ്രചാരണം നടത്തി സാമൂഹ്യ വിരുദ്ധമാരുടെ ഒരു ആക്ടിവിറ്റീസ് കൂടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ജനങ്ങൾ ഡയറക്റ്റ് തന്നെ അവർ കാണുന്ന കാഴ്ച വീഡിയോ ആയാലും അത് ഒരു പിക്ചറായാലും വാട്സപ്പ് ഗ്രൂപ്പിൽ പകർത്തിയെടുക്കുകയും അത് തന്നെ ജനങ്ങളെ കൂട്ടി തന്നെ നിർത്തി സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്.
വാട്സാപ്പ് ഗ്രൂപ്പ് സജീവമാകുന്നതോടെ ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ, പീഡനങ്ങൾ എന്നിവ തടയുന്നതിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. മാത്രവുമല്ല ഓരോ പ്രദേശത്തെയും ചീട്ടുകളെയും അനധികൃത മദ്യവിൽപ്പനയും പൂർണ്ണമായും തടയുവാൻ കഴിയും. ഒപ്പം വിദ്യാർത്ഥികളടക്കമുള്ളവർ കഞ്ചാവിനും മറ്റ് ലഹരിക്കും അടിമപ്പെടുന്ന സാഹചര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുവാനും ലഹരിയുടെ കടന്നുവരവിന് തടയിടുവാനും കഴിയുമെന്ന വിശ്വാസത്തിലാണ് രാജാക്കാട് ജനമൈത്രി പോലീസ്. സിപിഐ 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പതാക ദിനാചരണം നെടുങ്കണ്ടത്ത് നടന്നു. സിപിഐ ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പതാക ഉയർത്തി. ഏപ്രിൽ 25 മുതൽ 29 വരെ കൊല്ലത്ത് നടക്കുന്ന സിപിഐ 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് ഏപ്രിൽ 9 രാജ്യവ്യാപകമായി പതാക ദിനമായി ആചരിച്ചത്. സിപിഐ ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ സിപിഐ മണ്ഡലം സെക്രട്ടറി പി കെ സദാശിവനും പടിഞ്ഞാറേക്കവല പാർട്ടി ഓഫീസിന് മുൻവശത്ത് AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് അജീഷ് മുതുകുന്നേലും മഞ്ഞപ്പെട്ടിയിൽ RG അരവിന്ദാഷിനും പതാക ഉയർത്തി. സിപിഐ നേതാക്കളായ മിനി സാബു, ബിന്ദു പ്രകാശ്, പി ഉണ്ണി, ഇ.കെ. ത്യാഗരാജൻ, വി.കെ. പങ്കജാഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ 25-ാം വാർഷികവും തെരഞ്ഞെടുപ്പും നടന്നു. ജോയിച്ചൻ കണ്ണമുണ്ടയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പലരും പല രീതിയിൽ ചെയ്യുന്ന കൃഷികളും അതിന്റെ ഉത്പാദനക്ഷമതയും ഓരോ ഏരിയയിലെ വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതൊരു വലിയ ഒരു മുതൽക്കൂട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ LDF ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം ഈ വൈദ്യുതി ചാർജ് കുറച്ചു എന്നുള്ളതാണ്. വണ്ടമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന്റെ 25-ാം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പുമാണ് വണ്ടമേട് വെച്ച് നടന്നത്. 25 വർഷത്തിനിടയിൽ ആദ്യമായാണ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നീങ്ങിയത്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ജോയിച്ചൻ കണ്ണമുണ്ട പ്രസിഡന്റായും PC മാത്യു ജനറൽ സെക്രട്ടറിയായും മാത്യു ഉതുപ്പ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. തുടർന്ന് കട്ടപ്പന ഹിൽടോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇവർക്ക് സ്വീകരണവും നൽകി. കട്ടപ്പന നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. CSYF ജില്ലാ പ്രവർത്തക യോഗം കട്ടപ്പനയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഷിജു സോമനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളായിട്ട് 108 ജാതികളാണ് ഉള്ളത്. SC വിഭാഗം, ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നത് 63 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഈ ജാതികളെന്താ ഈ പറയുന്നത്? ഇപ്പൊ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നീക്കുന്നവര് ദുർഗാ പ്രവർത്തിക്കുന്ന ഒരാൾക്കാരുടെ മുമ്പ് പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. നമ്മൾക്കറിയാം ആ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ കുടിപിടിക്കുകയും ആ പ്രസ്ഥാനങ്ങളെ ഇന്ന് വളർത്തി വലുതാക്കിയതും നമ്മുടെ നമ്മളൊക്കെ തന്നെയാണ്. പക്ഷെ എങ്കിലും അവരെല്ലാം നമുക്ക് മാറപ്പെട്ടിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തെന്ന് പറഞ്ഞാൽ അവരെല്ലാം നമ്മുടെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഇടതുപക്ഷ പ്രസ്ഥാനമാണെങ്കിൽ PKS എന്നും, വലതുപക്ഷ കോൺഗ്രസ് ആണെങ്കിൽ ദളിത് കോൺഗ്രസ് എന്നും, BJP ആണെങ്കിൽ ദളിത് മോർച്ചകൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെയെല്ലാം ചേരമ സാംബവ യൂത്ത് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷനാണ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്നത്. യോഗത്തിൽ CSYF സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് കട്ടപ്പന അധ്യക്ഷനായിരുന്നു. CSYF സംസ്ഥാന ജനറൽ സെക്രട്ടറി TA കിഷോർ, ഇടുക്കി താലൂക്ക് സെക്രട്ടറി റെജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ CSDS, CSYF പഞ്ചായത്ത്, താലൂക്ക് സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. SNDP യോഗം ഇടുക്കി യൂണിയൻ നേതൃസംഗമം നടന്നു. ഇടുക്കി യൂണിയൻ ഓഫീസിൽ ചേർന്ന യോഗം SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് ഉദ്ഘാടനം ചെയ്തു. വേണ്ടത്ര ഗൌരവത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘടനയുടെ ആവിർഭാവം മുതൽ ഇന്ന് കേരളത്തിലെ ഇല്ല ഇന്ത്യയിലെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക സമുദായങ്ങൾ കൈവശം വെച്ച് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നമുക്ക് എങ്ങനെ കിട്ടി എന്ന് ഈ പാവപ്പെട്ട സമുദായത്തെ പഠിപ്പിക്കുവാൻ മറന്നുപോയത്, ഇല്ലെങ്കിൽ നമ്മൾ അതിന് ശ്രമിക്കാതിരുന്നത് ഈ സംഘടനയുടെ പരാജയത്തിന് ഇതിനെ പുറകോട്ടടിക്കുവാൻ കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SNDP യോഗത്തിന്റെ സംഘടന ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നേതൃത്വ സംഗമം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് P രാജൻ അധ്യക്ഷത വഹിച്ചു. നേതൃത്വം, വെല്ലുവിളിയും സാധ്യതകളും എന്ന വിഷയത്തിൽ യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ക്ലാസ് നയിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PN സതീശൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് മനേഷ് കുടിക്കയത്ത്, മഹേന്ദ്രൻ ശാന്തികൾ, VK കമലാസനൻ, ബിനീഷ് കൊട്ടൂർ, മിനി സജി, രാജേഷ് PK, സന്തോഷ് മണിമലക്കുന്നേൽ, CP ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു.
പ്രവാസി ക്ഷേമനിധി ബോർഡ് പീരിമേട് ഏരിയ കൺവെൻഷൻ വണ്ടിപ്പെരിയാറിൽ നടന്നു. ബോർഡംഗം സജീവ് തൈക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രവാസികളെ സഹായിക്കുക, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു നൽകുക, നിർധനരായ പ്രവാസികൾക്ക് സാമ്പത്തികമായി സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ചാണ് സംഘടന പ്രവർത്തിക്കുന്നത്. സംഘടനയുടെ പീരിമേട് ഏരിയ കൺവെൻഷനാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്. പ്രവാസി ക്ഷേമനിധി ബോർഡംഗം സജീവ് തൈക്കാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി ഇ കെ രാജപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ ഏരിയ സെക്രട്ടറിയായി എ നസീറിനെയും പ്രസിഡന്റായി വാവായെയും തെരഞ്ഞെടുത്തു. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെയും ടൗൺ സ്റ്റാർ ഫുട്ബോൾ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ ഫുട്ബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. റോഷി എക്സ് എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തലങ്ങളിൽ പരിശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു നല്ല കായിക താരത്തെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുക. ഫുട്ബോള് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിറകിൽ നിൽക്കുക. സന്തോഷ് ട്രോഫി 14 വർഷങ്ങൾക്ക് ശേഷം വിജയിച്ച ആഹ്ലാദത്തിലാണ് കേരളം. അതോടൊപ്പം ഈ സമ്മർ കാലഘട്ടത്തില് നമ്മുടെ ജില്ലയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലായി ധാരാളം കോച്ചിംഗ് ക്യാമ്പുകൾ നടക്കുന്നു എന്നുള്ളതും ഇത്തരണത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയും ടൗൺ സ്റ്റാർ ഫുട്ബോൾ ക്ലബും ചേർന്ന് നടത്തുന്ന രണ്ടാമത്തെ ഫുട്ബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പാണ് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചിരിക്കുന്നത്. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള 100 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 2 മാസത്തെ ക്യാമ്പിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരായ ജസ്റ്റിൻ ജോർജ്, അഷാർ എന്നിവരാണ്. 2 മാസത്തെ പരിശീലനത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങൾക്ക് തുടർപരിശീലനവും നൽകും. സംഘാടക സമിതി രക്ഷാധികാരി ജോയി വെട്ടിക്കുഴിയാണ്. യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജോയ് ആനത്തോട്ടം അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള ഫുട്ബോൾ അക്കാദമി സെക്രട്ടറി അനിൽകുമാർ, ജോസ് പുളിക്കൽ, ടി എസ് ബേബി, ബെന്നി കുന്നേൽ, പി കെ രാമകൃഷ്ണൻ, റോബിൻസ് ജോർജ്, ഉല്ലാസ്, കേശവൻ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ആളൊഴിഞ്ഞ് അനാഥമായി കിടക്കുന്ന സർക്കാർ സ്കൂളിന്റെ ക്വാർട്ടേഴ്സ് കെട്ടിടം സാമൂഹ്യവിരുദ്ധയുടെ താവളമായി മാറുന്നു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ക്വാർട്ടേഴ്സ് കെട്ടിടമാണ് അധികൃതരുടെ അവഗണനയാൽ നാശം നേരിടുന്നത്. സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ് സ്കൂൾ ഗ്രൗണ്ടിന്റെ സമീപത്തായി അധ്യാപകർക്ക് താമസിക്കുന്നതിനു വേണ്ടി കെട്ടിടം പണികഴിപ്പിച്ചത്. പിന്നീട് കെട്ടിടം ശോചനീയാവസ്ഥയിലായതോടെ ഇവിടെ ആൾതാമസമില്ലാതാവുകയായിരുന്നു. തുടർന്ന് കായിക പരിശീലനം നടത്തുന്ന കുട്ടികൾക്ക് വിശ്രമിക്കുന്നതിനായി കെട്ടിടം ഉപയോഗപ്പെടുത്തിയെങ്കിലും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ കൈയടക്കുവാൻ തുടങ്ങിയതോടെ കുട്ടികളും ഇവിടേക്ക് കയറാതായി. നിലവിൽ കെട്ടിടത്തിന്റെ വാതിലുകളും ജനലുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. രാത്രിയും പകലുമടക്കം സാമൂഹ്യ വിരുദ്ധരും മദ്യപ സംഘങ്ങളും കെട്ടിടം കൈയടക്കിയതോടെ പകൽ സമയത്ത് പോലും ഗ്രൗണ്ടിലേക്ക് കുട്ടികളെ അയക്കുവാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. മാത്രവുമല്ല, കെട്ടിടം കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കടക്കം കഞ്ചാവ് പൊതി വിൽപ്പന നടത്തുന്ന സംഘങ്ങളും സജീവമായിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞയാഴ്ച രാജാക്കാട് SI അനുപമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ നിന്നും പൊതികളിലാക്കി വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 2 അറസ്റ്റ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായതോടെയാണ് കെട്ടിടം നവീകരിക്കുകയോ പൊളിച്ചു നീക്കുകയോ ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഒരു കെട്ടിടമാണ് കാണുന്നത്. രാത്രി കാലങ്ങളിലും പകലുകളിലും ആളുകൾ ഇവിടെ മദ്യപാനവും പുകവലിയും അതുപോലെ തന്നെ കഞ്ചാവ് വിൽപ്പനയും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു കുട്ടിയെ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കുകയുണ്ടായി. ഇവിടെ ഇത് ഒന്നല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ഇത് വാസയോഗ്യമാക്കി കൊടുക്കുകയോ ചെയ്യണം. നിലവിൽ അധ്യയന വർഷം അവസാനിച്ച് സ്കൂൾ അടച്ചതോടെ ഗ്രൗണ്ടിൽ ആളും അനക്കവുമില്ലാത്ത സാഹചര്യം മുതലെടുത്ത് അനാശാസ്യ പ്രവർത്തനങ്ങൾക്കടക്കം സാമൂഹ്യ വിരുദ്ധർ തെരഞ്ഞെടുത്തിരിക്കുന്ന സുരക്ഷിത താവളമായി ഇവിടം മാറിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകനായിരുന്ന സനിൽ ഫിലിപ്പിന്റെ ഓർമ്മയ്ക്കായി ഇടുക്കി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സമാപിച്ചു. മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി വിതരണം ചെയ്തു. തൊടുപുഴ പ്രസ് ക്ലബ് ഹാളിൽ 3 തുടർന്നു വന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ 30 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ക്ഷണക്കത്ത് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. സനിൽ ഫിലിപ്പ് മെമ്മോറിയൽ ട്രോഫിയും ഫലകവും 25,000 അടങ്ങുന്ന പുരസ്കാരം മന്ത്രി MM മണി സമ്മാനിച്ചു. ജിതിൻ രാജ് സംവിധാനം ചെയ്ത പല്ലൊട്ടിയാണ് മികച്ച 2 ചിത്രം. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഇടവഴിയിലെ കാറ്റ് കുട്ടികളുടെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. സുജിത് ഗോവിന്ദൻ സംവിധാനം ചെയ്ത റാന്തൽ എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു. പ്രമുഖ സംവിധായകൻ പ്രദീപ് MM നായർ ചെയർമാനായ ജൂറിയാണ് പുരസ്കാര ചിത്രങ്ങൾ തെരഞ്ഞെടുത്തത്.
ചടങ്ങിൽ പി ജെ ജോസഫ് എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി. സ്പോർട്സിനെ ജീവനതുല്യം സ്നേഹിച്ച പിതാവിന്റെ ഓർമ്മകൾ നിലനിർത്തി ബാംഗ്ലൂരിനടുത്ത് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ച് കായിക പ്രേമിയായ മകൻ. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായിരുന്ന ചെറുകുന്നത്ത് നാരായണൻ മാഷിന്റെ ഓർമ്മ പുതുക്കിയാണ് മകൻ പ്രശാന്ത് 10 ലക്ഷം രൂപ മുടക്കി ഷട്ടിൽ ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത്. പഠനത്തിനൊപ്പം കായിക രംഗത്തും സംസ്ഥാനത്ത് തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നായ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കായിക മേഖലയിലേക്ക് കൈപിടിച്ചു നടത്തിയ അധ്യാപകനായിരുന്നു നാരായണൻ മാഷ്. കായികം എന്നത് ജീവിതമായിരുന്നു ഇദ്ദേഹത്തിന്. അച്ഛനെ ഏറെ സ്നേഹിച്ചതിനൊപ്പം അച്ഛന്റെ കായിക പ്രേമവും മകൻ പ്രശാന്തിന് പകർന്നു കിട്ടി. അതുകൊണ്ട് തന്നെ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തും ഇദ്ദേഹം ചെയ്യും. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കായിക വിനോദം ഷട്ടിൽ ബാഡ്മിന്റണാണ്. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഒതുങ്ങുന്ന കായിക വിനോദമായ ഷട്ടിൽ ബാഡ്മിന്റൺ പ്രേമികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് വേണ്ട പരിശീലനം നൽകുന്നതിനും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിനും ഒരുവിധ സംവിധാനവും കുടിയേറ്റ ഗ്രാമത്തിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പ്രശാന്ത് ഇവർക്കായി ബാങ്ക് വായ്പയെടുത്ത് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയമാണിതെന്ന് പറയാം. നമ്മള് രാജാക്കാട് കുറെ വർഷങ്ങളായിട്ട് ബാഡ്മിന്റൺ കളിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പക്ഷേ അവർക്കാർക്കും നല്ല രീതിയിൽ ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നിലവിൽ രാജാക്കാട് ഇല്ല. അപ്പൊ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി നമ്മൾ കുറെ നാളുകളത്തെ ഒരു പ്ലാനിങ്ങിന്റെ ഫലമായിട്ടാണ് നമുക്കൊരു കോർട്ട് പണിയണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ഒരു ലോണിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പൊ ഈ കോർട്ട് പണിത് തീർത്തിരിക്കുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും നല്ല രീതിയിലാണ് കോർട്ട് നമ്മൾ പണിതിരിക്കുന്നത്. ക്ലബിന്റെ പ്രവർത്തനത്തിന് സമാനമായ രീതിയിൽ മെമ്പർഷിപ്പ് നൽകി ഇവിടെ അംഗങ്ങളാക്കി പരിശീലനം നൽകുന്നതിനാണ് ഇദ്ദേഹം പദ്ധതിയിട്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിൽ നിർവഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിജി പനച്ചിക്കൽ ആദ്യ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സതീശൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി സുജിമോൻ, പ്രിൻസ് മാത്യു, വിജി സന്തോഷ്, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കായിക പ്രേമികളും പരിപാടിയിൽ പങ്കെടുത്തു. കുമളിയിൽ കേരള അതിർത്തിയോട് ചേർന്നുള്ള ശ്രീ വനകാളിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവം നാളെ സമാപിക്കും. ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് അന്നദാനം നടന്നു. കുമളി അപ്പർ ക്യാമ്പ് ശ്രീ വനകാളിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് അന്നദാനം നടന്നത്. കേരള അതിർത്തിയോട് ചേർന്ന് തമിഴ്നാടിന്റെ വനഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെത്തിയ തൊഴിലാളികളും ആദിവാസികളും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ക്ഷേത്രത്തോട് ചേർന്നുള്ള മരച്ചുവട്ടിൽ ശ്രീ വനദുർഗയെ സമർപ്പിച്ച് വിളക്ക് കൊളുത്തിയെന്നാണ് ഐതിഹ്യം. ഏപ്രിൽ 3 ആരംഭിച്ച ഉത്സവം നാളെ സമാപിക്കാനിരിക്കെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. വിശേഷാൽ പൂജകളും നടന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസമായ നാളെ പ്രത്യേക പൂജകളായ പാൽക്കുടം, പാലഭിഷേകം, തീച്ചുട്ടി, അമ്മൻ വഴിപാടുകൾ, കറുപ്പുസ്വാമി വരവേൽപ്പ് എന്നിവയും വൈകിട്ട് 2 അട്ടപ്പള്ളം, കുഴിക്കണ്ടം, ഗാന്ധിനഗർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുളപ്പയർ, പിണ്ടിക്കാവടി, പൂക്കാവടി, അമ്മൻകരകം, കമ്പുകരകം എന്നിവയുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര നടക്കും. കുമളി ടൗൺ വഴി തേക്കടിയാറ്റിൽ മുളപ്പയറും കരകവും നിമജ്ജനം ചെയ്യും. തുടർന്ന് അമ്മൻ നിവേദ്യം, മംഗളപൂജയോടെ തിരുവുത്സവത്തിന് സമാപനമാകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മറ്റ് തന്നാണ്ട് വിളകൾക്കൊപ്പം ഹൈറേഞ്ചിൽ ചോളം കൃഷിയും സജീവമാകുന്നു. രാജാക്കാട് മുല്ലക്കാനം സ്വദേശി മേത്തൻപിഴയിൽ മനു എന്ന യുവ കർഷകനാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചോളം കൃഷിയിറക്കി വിജയത്തിൽ എത്തിച്ചത്. നേർക്കാഴ്ചയിലേക്ക്. ഒട്ടേറെ പോഷകമൂല്യമുള്ള ഭക്ഷ്യവസ്തുവാണ് ചോളം. കുട്ടികൾക്കും പ്രായമായവർക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒന്നാണ് ചോളം. നിലവിൽ ഇടുക്കി ജില്ലയിലേക്ക് ചോളം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. ഒരെണ്ണത്തിന് 15-20 രൂപയാണ് ഈടാക്കുന്നത്. കൂടാതെ നിലവിൽ വരൾച്ച രൂക്ഷമായതോടെ തീറ്റപ്പുൽക്ഷാമം നേരിട്ട സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ചോളത്തിന്റെ തണ്ട് പശുവിന് തീറ്റക്കായി ഇവിടേക്ക് എത്തിക്കുന്നുമുണ്ട്. ചോളത്തേക്കാൾ വില നൽകിയാണ് ഇവ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ചോളം കൃഷിയിലൂടെ ഇരട്ടി ലാഭം നേടാനാകുമെന്ന തിരിച്ചറിവാണ് യുവ കർഷകനായ മനുവിനെ ഈ കൃഷിയിലേക്ക് തിരിച്ചത്. വ്യത്യസ്തമായ കൃഷിയുമായി എത്തിയ കർഷകന് പിന്തുണയുമായി രാജാക്കാട് കൃഷിഭവനും കൃഷി ആത്മയും രംഗത്തെത്തി. കള്ളിമാലിയിലെ പാടശേഖരത്തിൽ 1 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് 1 ലക്ഷത്തോളം വരുന്ന ചോളത്തേക്കാണ് ഇയാൾ നട്ടുപരിപാലിച്ചത്. കൃഷിഭവൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വളപ്രയോഗവും കീടരോഗ പ്രതിരോധവും തികച്ചും ജൈവമായ രീതിയിലാണ്. വളത്തിനായി ചാണകവും വേപ്പിൻ പിണ്ണാക്കുമാണ് ഉപയോഗിക്കുന്നത്. ജൈവ പരിപാലനമായതിനാൽ കേടും കീടശല്യവും കുറവാണെന്നും മാത്രവുമല്ല ഉൽപാദന ചെലവും വളരെ കുറവാണെന്നും
ആദ്യ കൃഷിയിൽ തന്നെ മികച്ച വിളവാണ് ലഭിച്ചതെന്നും മനു പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഊർജ്ജമായിട്ട് നമ്മുടെ നാടുകളിലേക്ക് വരുന്ന പശുവിന് കൊടുക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള മറ്റു ഉപകരണങ്ങൾക്കുമായിട്ട് വന്നിരുന്നു ഇതിന്റെ തട്ടകൾ. അത് നഷ്ടമായി നമുക്ക് തോന്നുന്നുണ്ട്. അതിന് പ്രതീക്ഷിച്ച് നമുക്ക് ഇവിടെ ഇത് നടത്തുവാണെങ്കിൽ വളരെ ലാഭകരമായിട്ട് നടത്താൻ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നടത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം അതുപോലെ വേപ്പൻ പിണ്ണാക്ക് അങ്ങനെയുള്ള മുതലായ സാധനങ്ങളാണ്. തുച്ഛമായ ചെലവിൽ ഇത്രയും വലിയ വിളവ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. രാജാക്കാട് മേഖലയിലെ കർഷകർ വ്യത്യസ്തമായ കൃഷിയും കൃഷിരീതിയും അവലംബിക്കുകയും വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്നവരാണെന്നും ചിലവ് കുറഞ്ഞ രീതിയിൽ മികച്ച വരുമാനം ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ് ചോളം കൃഷിയെന്നും രാജാക്കാട് കൃഷി അസിസ്റ്റന്റ് രാജേഷ് പറയുന്നു. രാജാക്കാട് കൃഷിഭവന്റെ കീഴിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഞങ്ങളുടെ പിന്തുണയും എല്ലാം കൂടി ആവുമ്പോൾ അത് വിജയത്തിൽ എത്തിച്ചേർക്കാൻ കർഷകർക്ക് വളരെ മുതൽക്കൂട്ടാവുന്നതുമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നടത്തിയ ഒരു കൃഷിയാണ് ഈ മനുവിന്റെ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന മെയ്സ് കൃഷി. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന മെയ്സിന്റെ തട്ടകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അത് വിജയകരമാക്കി. ആദ്യ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതോടെ വരും വർഷത്തിൽ കൂടുതൽ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി വിപുലീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് മനു. രാജാക്കാട് കൃഷി അസിസ്റ്റന്റുമാരായ ഹരീഷ് പി ചിറക്കൽ, രാജേഷ്, കൃഷി ആത്മാ ഉദ്യോഗസ്ഥയായ അഞ്ജന എന്നിവരാണ് മനുവിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി വരുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളൻ, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. ദളിത് ഐക്യവേദി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ ഓടിയില്ല. വിവിധയിടങ്ങളിൽ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. HRP യൂണിയൻ സുവർണ ജൂബിലി ആഘോഷം ഏലപ്പാറയിൽ നടന്നു. ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുന്ന ഭരണമാണ് BJP സർക്കാർ നടത്തുന്നതെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ഉപ്പുതറയിൽ BJPയുടെ നയവിശദീകരണ യോഗവും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും. CPMന്റെ പ്രവർത്തനങ്ങളിൽ മനമെടുത്ത ജനങ്ങൾ BJPയിലേക്ക് ഒഴുകിയെത്തുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ. ഉപ്പുതറ ആലടി കുരിശുമല കുടിവെള്ള പദ്ധതിക്ക് 48.5 കോടി രൂപയുടെ സർക്കാർ അനുമതി. പദ്ധതി പൂർത്തിയായാൽ അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ പഞ്ചായത്തുകളിലെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെയും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.